ഇമാനം ഒരു കാരണമായി നമ്മുടെ ഈ മജ്‌ലിസ് അല്ലാഹുവിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകിയ വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് മനുഷ്യന്റെ യുവത്വം എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഈ സൃഷ്ടിലോകത്ത് എല്ലാറ്റിലും കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് യുവത്വം എന്ന്. ജീവജാലങ്ങളിലും മനുഷ്യൻ നടത്തിക്കൊണ്ടുപോകുന്ന സംവിധാനങ്ങളിലും മറ്റ് സചേതനമോ അചേതനമോ ആയ എല്ലാ വസ്തുക്കളിലും ഈ ഒരു പ്രതിഭാസം നിലനിൽക്കുന്നുണ്ട്. സ്ഥാപനങ്ങൾ, സംഘടനകൾ, അങ്ങനെ തുടങ്ങി മനുഷ്യനുമായി ബന്ധപ്പെട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ സംവിധാനങ്ങൾക്കും പ്രായമുണ്ട്, യുവത്വം എന്ന ഒന്നുണ്ട്. എന്നാൽ മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ഫലപ്പെടുന്ന ഒരു പ്രായമാണ് യുവത്വം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ എല്ലാ വെള്ളിയാഴ്ചയും പ്രത്യേകിച്ച് ധാരാളം പാരായണം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ച ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. കഹ്ഫ് എന്ന വാചകത്തിന്റെ അർത്ഥം ഗുഹ എന്നാണ്. ഗുഹാവാസികൾ എന്ന പേരിൽ അസ്ഹാബുൽ കഹ്ഫിനെ പ്രത്യേകിച്ച് പരാമർശിക്കുകയും അത് പ്രത്യേക വിഷയീഭവിക്കുകയും ചെയ്യുന്ന സൂറത്തു കൂടിയാണ് സൂറത്തുൽ കഹ്ഫ്. ഇതിൽ അസ്ഹാബുൽ കഹ്ഫ് എന്ന വിഷയം വലിയ ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു വന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കൽ ഇവിടെ ലക്ഷ്യമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അവിടുത്തെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി വലിയ സാഹസികമായി നേടിയെടുത്ത ഒരു ചോദ്യം കൂടിയായിരുന്നു അസ്ഹാബുൽ കഹ്ഫ് എന്ന വിഷയത്തിന്റെ വിശദീകരണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർവവേദഗ്രന്ഥമറിയുന്ന കഴിഞ്ഞകാല വേദഗ്രന്ഥങ്ങളുടെ വക്താക്കളെല്ലാം അത്ഭുതപ്പെടുന്ന രീതിയിലും ഇനി അന്ത്യനാൾ വരെ വരാൻ പോകുന്ന മുഴുവൻ മനുഷ്യർക്കും ആവശ്യമായ മുഴുവൻ വിജ്ഞാനങ്ങളും ഒരുപോലെ സംഭരിച്ചും അവിടുത്തെ വൈജ്ഞാനിക ലോകം ഈ ലോകത്തിന്റെ മുമ്പിൽ തുറന്നു വെച്ചപ്പോൾ ഇതിൽ ആശങ്കമുണ്ട്, ഇനി ഈ ഒരു വ്യക്തിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ എന്ത് മാർഗം എന്ന് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടായ ഒരു ചോദ്യമായിരുന്നു അന്ന് അസ്ഹാബുൽ കഹ്ഫ്. ഒന്ന്. രണ്ടാമത്തത്, കഴിഞ്ഞ കാലത്ത് ഈ അസ്ഹാബുൽ കഹ്ഫ് എന്ന വിഷയം വലിയ പ്രാധാന്യത്തോടുകൂടെ മനസ്സിലാക്കാനുണ്ടായ കാരണം പൂർവകാലത്ത് ഒരു രാജാവ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വിശ്വാസം മുറുകെ പിടിച്ചവർ ഏറെ പ്രയാസം നേരിട്ട ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ വിശ്വാസം മുറുകെ പിടിക്കാൻ തീരുമാനിക്കുകയും അതിന്റെ പേരിൽ വരുന്ന എല്ലാ പ്രയാസങ്ങളും നേരിടാൻ അത് സഹിക്കാൻ സന്നദ്ധരാവുകയും ചെയ്തപ്പോൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ മഹത്വമായിരുന്നു അവർ വളരെ ദീർഘകാലം ഉറങ്ങിക്കിടക്കുകയും ദീർഘകാലം ഉറങ്ങിക്കിടന്നതിന്റെ പേരിൽ ഒരു ശരീരത്തിലുണ്ടാകേണ്ട മാറ്റങ്ങളൊന്നും പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ 300 വർഷത്തോളം ഒരു ഗുഹയിൽ ഈ വ്യക്തികൾ ഉറങ്ങിക്കിടന്നപ്പോൾ സാധാരണഗതിയിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഭൂമി ഉണ്ടാക്കുന്ന മാറ്റങ്ങളൊന്നും ആ ശരീരത്തിൽ ഉണ്ടാക്കിയില്ല. അതുപോലെ സൂര്യന്റെ കറക്കമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വയസ്സ് കൂടുകയും കുറയുകയും ചെയ്യുന്നു എന്ന് നമ്മൾ കണക്കാക്കാൻ കാരണമാകുന്നു. സൂര്യൻ ഉദിച്ച് അസ്തമിക്കുമ്പോൾ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോകും. ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. സൂര്യൻ അതിന്റെ രശ്മികൾ നമ്മളിലേക്ക് പ്രസരിപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരം അതിനനുസരിച്ച് തിരിച്ചു മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. ഇതൊന്നും വിധേയമാകാതെ ഇത്രയും വർഷങ്ങളോളം അവർ ഈ ഗുഹയിൽ താമസിക്കുന്നു. സൂര്യന്റെ പ്രകാശം വ്യത്യസ്ത രീതിയിൽ മനുഷ്യ ശരീരത്തെ വന്ന് സമീപിക്കുന്ന സമയത്തെല്ലാം ഈ മനുഷ്യന്മാരുടെ ശരീരം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പ്രൊട്ടക്ട് ചെയ്യുന്നു. അത് അല്ലാഹു നൽകുന്നൊരു മഹത്വമാണ്. ഏതുപോലെ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ഒരു സന്ദർഭം. ആ സമയത്ത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കരഞ്ഞപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകി. ആ ഒഴുകിയ കണ്ണുനീര് അറിയാതെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖത്ത് വന്നു വീണു. അവിടെ ഉണർന്നിട്ട് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാ കരഞ്ഞത്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സൂര്യനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, നബിയേ ഞാൻ അസ്ഹർ നമസ്കരിച്ചു, സൂര്യൻ അസ്തമിക്കാനിരിക്കുകയാണ്, അസ്തമിച്ചാൽ എന്റെ അസ്ഹർ ഖളാ ആയിപ്പോകും. അങ്ങ് അവിടുത്തെ കല്ലെറിഞ്ഞതിന്റെ പേരിൽ കാലിന്റെ നെട്ടിലിന് കല്ലേറു വന്നു കൊണ്ടതിന്റെ പേരിൽ കാലിലൂടെ ചോര ഒലിച്ചിറങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് നബിയെ ഈ ത്വായിഫിന്റെ രണ്ടു ഭാഗത്തുമുള്ള പാറയുടെ പർവ്വതങ്ങൾ പറിച്ചെടുത്തിട്ട് ത്വായിഫിലെ ഒരു മനുഷ്യനെ പോലും ബാക്കി വെക്കാതെ എല്ലാവരെയും നശിപ്പിക്കണം, അള്ളാഹു അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പറയണം, എന്നാൽ അങ്ങനെ ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞത് എന്റെ കല്ലെറിഞ്ഞ എന്നെ കല്ലെറിഞ്ഞതും കുക്ക് വിളിച്ചതും ചീത്ത വിളിച്ചതും എല്ലാം അറിയാത്തത് കൊണ്ടാണ് റബ്ബെ അവർക്ക് പുറത്തു തരണമെന്ന്. അതേസമയത്ത് അങ്ങയുടെ അസുര നിസ്കാരത്തിന് ഒരു തവണ ശത്രുക്കൾ പ്രയാസം സൃഷ്ടിച്ചപ്പോ അങ്ങ് ആ ശത്രുക്കൾക്കെതിരെ ദുആ ചെയ്തത് അല്ലാഹുവേ ഇവരുടെ തബറുകൾ നീ തീ കൊണ്ട് നിറക്കണേ എന്നാണ്. അത്ര ഗൗരവമുള്ള ആ അസുര നിസ്കാരം എനിക്ക് നഷ്ടപ്പെടുകയാണ് നബിയെ. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പവിത്രമായ ചൂണ്ടുവിരൽ ആകാശലോകത്തിന് നേരെ ഉയർത്തിപ്പിടിച്ചു. ആ സൂര്യന്റെ ചലനത്തിന് നിയന്ത്രണം ആവശ്യപ്പെട്ടപ്പോൾ ഭൂമിയേക്കാൾ ലക്ഷക്കണക്കിന് ഇരട്ടി വലുപ്പമുള്ള ഭൂമിയിൽ നിന്ന് എത്രയോ അകലെ ദൂരത്ത് കിടക്കുന്ന കോടിക്കണക്കിന് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ആ സൂര്യന്റെ ചലനത്തിന് നിശ്ചലാവസ്ഥ വന്നു. സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അസ്ഹർ ഖളാ ആകാതെ നിസ്കരിച്ചു. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ സൃഷ്ടിച്ചവനാണ്, ചന്ദ്രനെ സൃഷ്ടിച്ചവനാണ്,
ഭൂമിയെ സൃഷ്ടിച്ചവനാണ്. അവൻ ഈ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളുടെയും ചലനങ്ങളെ നിയന്ത്രിക്കുന്നവനാണ്. എല്ലാ ചലനങ്ങളെയും പടച്ചു പരിപാലിക്കുന്നവനാണ്. ആ റബ്ബ് അവന്റെ അടുക്കൽ ഒരു കക്ഷി സ്വീകാര്യനായി മാറിയാൽ, ആ സൃഷ്ടാവിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ തൃപ്തനായി മാറിയാൽ, അവനു വേണ്ടി സൂര്യനിൽ മാറ്റങ്ങൾ വേണോ, ഭൂമിയിൽ മാറ്റങ്ങൾ വേണോ, ചന്ദ്രനിൽ മാറ്റങ്ങൾ വേണോ, ഏതു മാറ്റങ്ങളും നടപ്പിലാക്കാൻ തികഞ്ഞവനാ ആ റബ്ബിന്റെ അടുക്കൽ ഒരു മനുഷ്യന് അംഗീകൃതനാകാൻ, ഒരു മനുഷ്യന് സ്വീകാര്യനാകാൻ, ഒരു മനുഷ്യന് എല്ലാത്തിലും അവന്റെ അടുക്കൽ സ്ഥാനമുള്ളവനാകാൻ അള്ളാഹു വെച്ച വഴികളിൽ ഒന്നാണ് ഒരു മനുഷ്യന്റെ നല്ല കാലം അള്ളാഹുവിന്റെ താഴത്തിലായി ചെലവഴിക്കുക എന്ന് പറയുന്നത്. യുവത്വം എന്നത് ഭാഷാപരമായി നമ്മൾ പ്രയോഗിക്കുന്നത് പോലെ സ്വസ്ഥമായ ശരീരത്തിന് നല്ല ആരോഗ്യമുള്ള സമയം, ആ സമയം അള്ളാഹുവിന്റെ മാർഗത്തിലായി വിനിയോഗിക്കുമ്പോൾ അതിന് മഹത്വമുണ്ട് എന്നതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അസ്ഹാബുൽ കഹ്ഫ് എന്ന പേരിൽ പ്രശസ്തരായ മഹാന്മാർ, ആ മഹാന്മാരിൽ നാം യുവത്വത്തിന്റെ പ്രായം പരിഗണിക്കുന്നതിന്റെ ആ ബോർഡറിന്റെ പുറത്തുള്ളവരും ആ മഹാന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരെ കുറിച്ച് പരിശുദ്ധ ഖുർആനിന്റെ പരാമർശം, അവർ ഇന്നഹും ഫിതിയത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അല്ലാഹു സുബ്ഹാനഹു വതആല യുഗങ്ങളോളം മഹത്വം പ്രകടിപ്പിച്ച ഈ മഹാന്മാരുടെ മഹത്വത്തിന് കാരണം, ഇന്നഹും ഫിതിയത്തുൻ അവരൊരു വിഭാഗം യുവാക്കളാണ്. ആമനു ബിറബ്ബിഹിം, അവരുടെ മഹത്വം എന്താണ്? അവരുടെ റബ്ബായ അള്ളാഹുവിൽ വിശ്വസിച്ചു, റബ്ബായ അള്ളാഹുവിൽ വിശ്വസിച്ചു. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് പറയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരാണ് എന്ന് വിശ്വസിച്ചാൽ അതീമാനാണ്. എന്നാൽ അതിൽ നിന്നും ഗ്രേഡ് കൂടിയ ഈമാനുണ്ട്. ഈമാനിന് വർദ്ധനവ്, ഈമാനിന് അതിൻ്റെതായ പവർ കൂടുകയും കുറയുകയും ചെയ്യുന്ന സ്വഭാവമുണ്ട്. ഉദാഹരണത്തിന് പറയട്ടെയോ, ഇവിടെ വെച്ച് ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പുകയിക്കാൻ വെച്ചിട്ടുണ്ട്. തീയാണത്, ആ തീയിൽ നിന്ന് പുക ഇങ്ങനെ വരുന്നുണ്ട്, ഈ സദസ്സിലേക്ക് ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. ഞാൻ അതിലേക്ക് ചൂണ്ടിയിട്ടിത് തീയാണ് എന്ന് പറഞ്ഞാൽ സദസ്സിലുള്ളവർക്കെല്ലാം അത് തീയാണെന്ന് വിശ്വാസമുണ്ട്. എന്നാൽ അപ്പുറത്തൊരു മെഴുകുതിരി കത്തിവെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു തീ കത്തിച്ചിട്ട് തീ ഇങ്ങനെ കത്തിയാളുന്നുണ്ട്, ആ തീ കാണിച്ചിട്ട് ഇത് തീയാണെന്ന് പറയുമ്പോൾ പുക കണ്ടതിനേക്കാൾ ഒന്നുകൂടി ഉറപ്പുള്ള തീയ, ഉറപ്പുള്ള അറിവാണ്. രണ്ടാമത്തത്, ഇനി ഒന്നുകൂടി അതേ പാചകം ചെയ്യാൻ വേണ്ടി നല്ല ശക്തമായ ഗ്യാസ് കത്തിച്ച് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കത്തിയാളുന്ന തീ വളരെ ശക്തമായി കത്തിക്കൊണ്ടിരിക്കുന്നത് കാണുന്നതോടൊപ്പം അതിന്റെ അടുത്തുള്ള സസ്യങ്ങളൊക്കെ ഇങ്ങനെ വാടിപ്പോകുന്നുണ്ട്, കരിഞ്ഞു പോകുന്നുണ്ട്. അതിന്റെ ചൂട് താരതമ്യേന ആവശ്യമായ രീതിയിൽ നമ്മളും അനുഭവിക്കുന്നുണ്ട്. ആ സമയത്ത് അത് തീയാണെന്ന് പറയുമ്പോൾ ഞാൻ ഒന്നാമത് പറഞ്ഞതിനേക്കാളും രണ്ടാമത് പറഞ്ഞതിനേക്കാളും ഒന്നുകൂടെ പവർഫുൾ ആയി നമുക്ക് ബോധ്യപ്പെടും. ഇനി ഒന്നുകൂടി ഒരാള് പറയുകയാണ്, എടോ ആ കാണുന്നത് അത് ഓട്ടോമാറ്റിക്കലി ആയി കാണുന്നൊരു സ്ക്രീന് മാത്രമാണ്, അത് തീയല്ല എന്ന് ഒരാള് വാദിച്ചു. അപ്പൊ ഒരാള് ചെന്ന് സംശയം തീർക്കാൻ വേണ്ടി ഒരു വിരല് ചൂണ്ടിയിട്ട് വെച്ചു നോക്കി, വിരല് ചൂണ്ടി വെച്ചു നോക്കിയപ്പോ നല്ല ചൂടുണ്ട്. അദ്ദേഹം കൈ വലിച്ചു കളഞ്ഞു.
ചെറിയ രീതിയിൽ പൊള്ളിയിട്ടുമുണ്ട്. അയാൾക്ക് ഞാൻ ഇവിടെ ഒന്നാമത് പറഞ്ഞതിനേക്കാളും രണ്ടാമത് പറഞ്ഞതിനേക്കാളും മൂന്നാമത് പറഞ്ഞതിനേക്കാളും ഒന്നുകൂടി ഉറപ്പുള്ള അറിവാണ് തീയുടെ ചൂട്. എന്നാലോ ഒരു മനുഷ്യൻ അബദ്ധവശാൽ ഒരു തീയിൽ വീണു, ഭാഗികമായി ശരീരത്തിനൊക്കെ പൊള്ളലേറ്റു. അള്ളാഹു എല്ലാ മുസീബത്തുകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആ മനുഷ്യൻ അദ്ദേഹം ചികിത്സിച്ച് ഭേദമായി, പക്ഷേ ആ മനുഷ്യനോട് തീയെ കുറിച്ച് പറയുമ്പോ അയാളെ മനസ്സിലൊരു ഞെട്ടലുണ്ടാവും. ആ ഞെട്ടലുള്ള അറിവ് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നാലാമതും ഞാൻ ഇവിടെ അവതരിപ്പിച്ചതിനേക്കാൾ ഉറപ്പുള്ള അറിവല്ലയോ. ഇതുപോലെയാണ് മുഅ്മിന് എന്ന് പറയുമ്പോ അല്ലാഹു എന്ന വിശ്വാസം മനസ്സിലങ്ങ് വേണ്ടതുപോലെ പതിഞ്ഞവന് വലിയൊരു അമലാണ് ഈമാൻ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഏറ്റവും പ്രതിഫലം തരുന്ന ഏറ്റവും വലിയ അമല ഏതാണ്? അത് നമ്മുടെ ഈമാനാണ്. എന്താണ് അവിടെയുള്ള ഈമാൻ? നമ്മളെ നിസ്കാരം നിസ്കാരമാകണമെങ്കിൽ, ഹജ്ജ് ഹജ്ജ് ആകണമെങ്കിൽ, സകാത്ത് സകാത്ത് ആകണമെങ്കിൽ, ഏത് മറ്റുള്ള പ്രത്യക്ഷമായ അമലുകളും ആ അമലായി സ്വീകരിക്കപ്പെടണമെങ്കിൽ അനിവാര്യമായ ഒന്നാണ് ഈമാൻ എന്ന് പറയുന്നത്. ഈ ഈമാനാണ് ഏറ്റവും വലിയ അമല്. അതുകൊണ്ട് തന്നെയല്ലയോ തഫക്കുറു സാഅത്തിൻ ഖൈറുൻ മിൻ ഇബാദത്തി അൽഫി സനാ. ഒരു സമയം ഈ ഈമാനിന്റെ പേരിലുള്ള ചിന്ത മനസ്സിലുറച്ച ഒരു മനുഷ്യന്റെ ആ ഒരു തഫക്കുറു, ഒരു ചിന്ത, അതൊരുപാട് കാലം അതില്ലാത്ത ആരാധനയേക്കാൾ മഹത്വമുള്ളതാണ് അല്ലേ? ഇവിടെയാണ് ഈ മഹാന്മാരുടെ മഹത്വം. ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം, അവര് വിശ്വസിച്ചത് ആരിലാണെന്നറിയോ? അവരെ പരിപാലിക്കുന്ന ഞാനിവിടെ വയതിന് വേണ്ടി സദസ്സിലേക്ക് വരുന്നതിന്റെ മുമ്പ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചപ്പോ അൽഹംദുലില്ലാ വിശപ്പ് മാറി, ശരീരത്തിന് നല്ല റാഹത്തുണ്ടായി. ഞാൻ ആ സമയത്ത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോ കേട്ടിരുന്ന പ്രായം ചെന്നൊരാള് പറഞ്ഞു, ഉസ്താദേ ഈ ഭക്ഷണം കഴിച്ചതിന്റെ ശരിക്കുള്ള സൗഖ്യമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കോടി തവണ അൽഹംദുലില്ലാ പറഞ്ഞാൽ മതിയാകുമോ? ഇല്ല ഇല്ല, നാദാപുരം ദാറുൽഹുദയിൽ വെച്ച് ഞാൻ ഒരു തവണ വാളിനു വേണ്ടി കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങുന്ന സമയം വലിയ പ്രഗത്ഭനായ ഒരു വ്യക്തി എന്റെ റൂമിലേക്ക് വരികയാണ്. ഈ രണ്ട് ചുമലിലും താങ്ങി പിടിച്ചു നിന്നിട്ട് അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. പ്രശസ്തനാണ് അദ്ദേഹം. നാട്ടിലൂടെ അദ്ദേഹം ഇറങ്ങി റോഡിലൂടെ നടന്നാൽ ആ പീടികത്തിണ്ണയിൽ ഇരുന്ന സാധാരണക്കാരായ സുഹൃത്തുക്കളെ എഴുന്നേറ്റ് സുഹൃത്തുക്കളൊക്കെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കും. മധ്യസ്ഥം നിന്ന് നാലാളെ മുമ്പിൽ ഒരു വിഷയം പറഞ്ഞാൽ ആ നാട്ടിലെ എല്ലാ കക്ഷികളും അദ്ദേഹത്തെ സ്വീകരിക്കും. വലിയ പവറുള്ള മനുഷ്യനാണ്. ആ മനുഷ്യനെ രണ്ടു ചുവലും പൊടിച്ചു നിന്ന് കരയുന്നത് എന്തിനാണെന്നറിയോ? പൊട്ടി പൊട്ടി കരയുന്നത് എന്തിനാണെന്നറിയോ? ഒരു മുറുക്ക് വെള്ളമെന്ന് രുചി അറിഞ്ഞ് കുടിക്കണമായിരുന്നു. എന്തേ കാരണം? വയറ്റിന് മേജർ ഓപ്പറേഷൻ ചെയ്ത് ആമാശയം എടുത്തു മാറ്റിയിട്ടുണ്ട്. അതുപോലെ തൊണ്ടക്കും ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്. 3 മാസം ഇനി ജീവിക്കുകയില്ലെന്ന് ഡോക്ടർ അദ്ദേഹത്തിന്റെ പരിചരണക്കാരോട് തീരുമാനം പറഞ്ഞതാണ്. എങ്ങനെ വയറ്റിൽ ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ജ്യൂസടിച്ച് വെള്ളമാക്കിയിട്ട് അതേ പൈപ്പ് ഇട്ടിട്ട് ഉള്ളിലെത്തിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് ഇല്ലായ്മയിൽ നിന്ന് ശരീരം പടച്ചതെന്ന ബോധം എന്റെ കൽവിലെന്നുള്ളത് കൊണ്ട് ഞാൻ അത് കഴിഞ്ഞ സദസ്സുകളിൽ വെച്ചൊക്കെയും ദുആ ചെയ്തു.
ഞാൻ ഓർക്കുകയാണ്, ദുആഇന്റെ ഫലമാണെന്നോ മഹത്വമാണെന്നോ തെറ്റിദ്ധരിച്ച ഫലമാണെന്നോ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഒന്നര കൊല്ലം കഴിഞ്ഞതിന് ശേഷം സദാ ഇവിടെ വെച്ച് മുത്തഅല്ലിമീങ്ങൾക്ക് ദർസ് കിതാബ് ഓതി കൊടുക്കുന്ന സമയം അദ്ദേഹം വരികയാണ്. വരുന്നത് എന്തിനാണെന്നറിയോ? സാദേ, ഇന്ന് എനിക്ക് വിഷമങ്ങളൊന്നുമില്ല, ഒരു വിഷമം കൂടി ഉണ്ട്, അത് ദുസ്വപ്നം അടക്കടക്ക് കണ്ടിട്ട് വിഷമമുണ്ട്, അതും കൂടി ഒന്ന് ശരിയാകാൻ ദുആ ചെയ്യണമെന്ന് പറയാനാണ്. രണ്ട് കാര്യമാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല രുചിയറിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് തടഞ്ഞാൽ അത് തരാൻ ഇവിടെ ഒരു വൈദ്യനും കഴിയില്ല, ദുനിയാവിന്റെ ഒരു സംവിധാനത്തിനും കഴിയൂല. അല്ലാഹു തരാൻ തീരുമാനിച്ചാൽ ഒരു ഡോക്ടറുടെ തീരുമാനവും തടസ്സവുമല്ല. ആമാശയം എടുക്കപ്പെട്ടു പോയ ആ മനുഷ്യൻ പിന്നീട് ഒന്നര വർഷം ജീവിച്ചതിന് ശേഷം പിന്നെ മരണപ്പെട്ടു. അല്ലാഹു അദ്ദേഹത്തിനും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഞാൻ സൂചിപ്പിക്കുകയാണ്, ഒരു മുഅ്മിനായ മനുഷ്യൻ പ്രത്യേകിച്ച് നമുക്ക് നല്ല സ്വസ്ഥതയുള്ള സമയം ശരീരത്തിന് മറ്റൊരാളുടെ സഹായം കൂടാതെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന സമയം, ഓ എന്റെ മുഅ്മിനായ സഹോദര, എന്റെ പ്രിയപ്പെട്ട സഹോദരി, വിനയത്തോടെ തന്നെ സൂചിപ്പിക്കട്ടെ, ആമനൂ ബിറബ്ബിഹിം അല്ലാഹ്, അവൻ എന്റെ ശരീരം പടച്ചു എന്ന് മാത്രമല്ല, ഞാൻ ഇന്ന് ഇവിടെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളെ കാണുന്നുണ്ട്, വീട്ടിലേക്ക് ചെന്നാൽ എന്റെ ഉമ്മയെ കാണാൻ എനിക്ക് പറ്റുന്നുണ്ട്, ഈ കാഴ്ച നൽകിയ റബ്ബ് അല്ലാഹു. വീട്ടിലേക്ക് ചെല്ലുമ്പോ ഉപ്പ എന്ന് വിളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളെ കാണാൻ എന്റെ കണ്ണുകൊണ്ട് സാധിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ആ അല്ലാഹുവിൽ വിശ്വസിച്ച മഹാന്മാർ, ആമനൂ ബിറബ്ബിഹിം, അവരെ പടച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിൽ വിശ്വസിച്ചവർ, ഈ വിശ്വാസമാണെങ്കിൽ നമ്മുടെ ഓരോ ശ്വാസവും വലിയ പ്രതിഫലത്തിന് നിമിത്തമാകുന്ന സൽക്കർമ്മമാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ലഹ്ളയും സന്തുഷ്ടിയുടേത് തന്നെയാണ്. ആലോചിച്ചു നോക്കൂ, ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം മഹാനവറുകളുടെ കൂടെ ഖിദ്മത്തിന് കൂടിയ ഒരു മനുഷ്യൻ, അദ്ദേഹം പറയുകയാണ്, വലിയ സ്വാലിഹായ മഹാനാണ് അദ്ദേഹവും, പറയുകയാണ്, ഒരു അനുഭവം പറയുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ കൂടെ ഖിദ്മത്തിന് നടന്നു. ഖിദ്മത്തിന് നടന്നപ്പോഴോ ഒരു തോട്ടത്തിൽ പോയി ജോലി ചെയ്യും. ജോലി ചെയ്തിട്ട് വല്ലതും കൂലി കിട്ടിയാൽ ആ കൂലി അങ്ങനെ തന്നെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ആദ്യം കാണുന്നവൻ എത്തിച്ചു കൊടുക്കും. ഒരു ദിവസം ജോലി ചെയ്ത് കൂലി കിട്ടി. കൂലി കിട്ടിയപ്പോഴാണ് ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു ചോദിക്കുന്നത്, മോനെ ആ ചെറിയ കുടിലറിയാമോ നിനക്ക്? അറിയില്ല, ചെന്നു നോക്കണം. നീ ചെന്നു നോക്കിയപ്പോ ഗർഭിണിയായ ഒരു സഹോദരി സ്വസ്ഥമായ ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആ ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഇങ്ങനെ കരഞ്ഞു പറയുകയാണ്. അയാള് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, അന്ന് കിട്ടിയ കൂലിക്ക് പൂർണമായി ഭക്ഷണം വാങ്ങിച്ച് എത്തിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ടവര് പറയുന്നു, ദിവസങ്ങളോളമായി ഇബ്രാഹിമുബിനു അദ്ദേഹം റളിയല്ലാഹു ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോ വീഴുമോ എന്ന് ഭയമുണ്ട്, പക്ഷേ കഴിക്കുന്നില്ല. വീണുപോകുമെന്ന് തോന്നുന്ന ഘട്ടം വന്നപ്പോ ഈ ഖിദ്മത്ത് ചെയ്യുന്ന സാഹിബ് പറയുന്നു, ഉസ്താദേ, ഇനിയും മുന്നോട്ട് പോകാൻ വിഷമമാണ്, അതുകൊണ്ട് ഇനിയൊന്ന് ജോലി ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാതെ നിർത്തിയില്ല.
അപ്പോഴാണ് പറയുന്നത് എന്നാലായിക്കോട്ടെ. വീണ്ടും ചെന്ന് ജോലി ചെയ്തു. ഒരുപാട് അന്വേഷിച്ചിട്ടാണ് തോട്ടം കണ്ടെത്തുന്നത്. തോട്ടത്തില് ജോലി ചെയ്തു, ശമ്പളം കിട്ടി, കൂലി കിട്ടി. കൂലി കിട്ടിയപ്പോഴാണ് നല്ല വിശപ്പ്, മരിച്ചു പോകുമെന്ന് തോന്നുന്ന വിശപ്പ്. അപ്പയാ ഇബ്രാഹിം പുനഃദുഹമീഹുദുമത്ത് ചെയ്യുന്ന ആളെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, ഈ വിശപ്പുള്ള സമയം ഭക്ഷണം കഴിക്കുമ്പോ ഭയങ്കര സുഖമുണ്ടാകൂലേ? ഓർമ്മ വരികയാണ്, മുമ്പൊരു സ്ഥലത്ത് കേന്ദ്രയിൽ കുക്കിന്റെ ജോലി ചെയ്യുന്ന, പാചകം ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഭക്ഷണം പാചകം ചെയ്താൽ രുചി ഉണ്ടാവില്ല, അതിലേക്ക് ഉപ്പുണ്ടാവില്ല, അല്ലെങ്കിൽ മുളകുണ്ടാവില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇദ്ദേഹത്തോട് പരാതി പറഞ്ഞ അയാൾ പറയുകയാണ്, എന്ത് അത്, നിങ്ങൾക്ക് വിശപ്പില്ലാത്തില്ല. ഏതോ ഒരു ദിവസം ഒരു രുചിയൊക്കെ ഒത്താൽ, അയാളൊന്ന് പ്രശംസിച്ചാൽ, നാളെ ഉഷാറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അയാളോട് ഇന്ന് ഭക്ഷണം ഉഷാറായിക്കെന്ന് പറഞ്ഞാലോ, അയാൾ നിങ്ങൾക്ക് വിശപ്പുള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞതുപോലെ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു ചോദിച്ചു, നല്ല വിശപ്പുള്ള സമയത്ത് ഭക്ഷണം കഴിച്ചാൽ സുഖം ഉണ്ടാവില്ലേ? അദ്ദേഹം ഉണ്ടാകും, ഉറപ്പല്ലേ? എന്നാൽ നിങ്ങൾ ഭക്ഷണം വാചകം പാകം വാങ്ങാൻ വേണ്ടി, ഭക്ഷണ വസ്തുക്കൾ വാങ്ങാൻ വേണ്ടി ആ അങ്ങാടിയിൽ ചെല്ലണം. ചെന്നാൽ അവിടെ വിഷമിട്ട് വിഷമിക്കുന്ന മനുഷ്യനുണ്ടാകും. ആ മനുഷ്യന് ഇന്നത്തെ ഭക്ഷണം കൊടുക്കണം, ഇന്നത്തെ ഭക്ഷണം ശമ്പളം കൊണ്ട് വാങ്ങിച്ചു കൊടുക്കണം, കൂലി കൊണ്ട് വാങ്ങിച്ചു കൊടുക്കണം. ഈ ഖിദ്മത്ത് ചെയ്യുന്ന മഹാൻ പറയുന്നു, ദേഷ്യം പിടിക്കുന്നു, ശക്തമായ ദേഷ്യം പിടിക്കുന്നു. അങ്ങനെ ദേഷ്യം പിടിച്ചാലും ഉസ്താദിനെ അനുസരിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. ആ കൂലി കൊണ്ടും ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് നിൽക്കാൻ പറ്റാത്ത സമയം സമാധാനത്തിന് വേണ്ടി കാലുവെള്ളത്തിൽ വെച്ചൊരു നദിയിൽ ഇറക്കി വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയമാണ് വിഷമിന്ന് ഉണങ്ങി അതേ ബോധക്ഷയത്തിലേക്ക് പോകാൻ പോകുന്നൊരു സാധുവായ മനുഷ്യനല്ലേ എന്ന് കരുതിയിട്ട് ആ നാട്ടിലെ ഭരണാധിപനും കൂടിയായ വലിയൊരു സമ്പന്നൻ നല്ല സ്വർണ നാണയങ്ങൾ ഒരുക്കിയിട്ടൊരു കിഴി കൊണ്ട കൊടുത്തു. ഈ കിഴി കിട്ടിയപ്പോ ബഹുമാനപ്പെട്ടവര് പറയുന്നത് എന്താണെന്നോ, ഇതിന്റെ ആള് ഞാനല്ല, ഇത് ആവശ്യമുള്ളവർ ഒരുപാടുണ്ടാകും ദുനിയാവില്, അവർക്ക് കൊടുത്താൽ മതി. അപ്പോഴാണ് ബഹുമാനപ്പെട്ടവര് ചോദിക്കുന്നത്, ഇതെന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ബഹുമാനപ്പെട്ടവര് ചോദിച്ചു, മോനെ, എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായ സമയം ഏതാണെന്ന് കേൾക്കണോ? അതേ കേൾക്കണം. അപ്പോഴാണ് പറയുന്നത്, നിനക്കെന്നെ അറിയാവോ, ഒരു കാലത്ത് വിശാലമായ ബൽഹയുടെ ഭരണാധികാരിയാണ് ഞാൻ. എനിക്ക് ഇഷ്ടം പോലെ സമ്പാദ്യങ്ങളുണ്ട്. എനിക്ക് ഹുദുമത്ത് ചെയ്യാനും എന്നെ പ്രശംസിക്കാനും എന്നെ പാടിപ്പുകയത്താനും നിറയെ ആളുകളുണ്ട്. ജനങ്ങളുടെയൊക്കെ പ്രശ്നം പരിഹരിക്കാനും ജനങ്ങളുടെ ആവശ്യം നിർവഹിക്കാനും വലിയ ആളാണെന്ന് എനിക്ക് എന്നെ കുറിച്ച് തോന്നിയിരുന്നൊരു കാലമുണ്ടായിരുന്നു. അന്നൊരിക്കലാണ് ഞാനുള്ള ഭരണാധികാരി, ഭരണാധികാരി മറ്റൊരു കക്ഷിയാണെന്ന് എന്നെ ഒരു ഫത്വീർ വന്ന് ബോധ്യപ്പെടുത്തുന്നത്. ഒന്ന് രണ്ട് തവണ പലപ്പോഴായി ബോധ്യപ്പെടുത്തിയപ്പോ എനിക്ക് ബേജാറ് തുടങ്ങി. ഒരിക്കൽ കൊട്ടാരത്തിൽ സ്വസ്ഥമായി കിടക്കുന്ന സമയം തന്റെ കൊട്ടാരത്തിന്റെ ടെറസിന്റെ മുകളിലേക്ക്, മച്ചിന്റെ മുകളിലേക്ക് ഒരു ഫക്കീർ വന്ന് ചാടിക്കയറി ബഹളം വെച്ചു. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് വന്ന് എന്തിനാ എന്റെ കൊട്ടാരത്തിന് മുകളിൽ കയറിയതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, എന്റെ ഒട്ടകത്തെ കാണുന്നില്ല, ഞാൻ ഒട്ടകത്തെ തെരഞ്ഞു നടക്കുകയാണ്. ബഹുമാനപ്പെട്ടവര് ചോദിച്ചു, നിങ്ങൾക്ക് മാനസിക രോഗമുണ്ടോ? അതെന്റെ ഈ കൊട്ടാരത്തിന്റെ മുകളിൽ ഒട്ടകം പോയിട്ടൊരു മനുഷ്യന് തന്നെ നേരാൻ പണ്ണം കയറി പറ്റാൻ കഴിയുമോ? ഇല്ല, അങ്ങനെയുള്ളൊരു മച്ചിന്റെ മുകളിൽ എങ്ങനെ നിങ്ങളെ കാണാതായ ഒട്ടകമെത്തല്? തിരിച്ച് അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ ആണോ ഭ്രാന്തൻ? അതല്ല, ഞാനാണോ? അതെന്താണോ നീ അങ്ങനെ പറഞ്ഞത്? ഒന്നുമല്ല, നിങ്ങൾ കരുതുന്നത് ഇതിന്റെയൊക്കെ ഭരണാധികാരി നിങ്ങളാണെന്നല്ലേ?
ഇതിലേതെങ്കിലും ഒരു സംഗതിയുടെ സൃഷ്ടാവ് നിങ്ങളാണോ? ഇതിന്റെ നിർമ്മാതാവ് നിങ്ങളാണോ? ഈ രാജ്യത്തിന്റെ അധികാരിയും ഇതിന്റെ പടച്ചവനും നിങ്ങളാണോ? ഈ ഭൂമിയിൽ ഇവിടെ അടക്ക നട്ടുവെച്ച നട്ടാൽ അതിലൂടെ കവുങ്ങുണ്ടാകണം. അതുപോലെ തേങ്ങ നട്ടാൽ തേങ്ങ നമ്മൾ ഇവിടെ പാകിയാൽ അതുകൊണ്ട് തെങ്ങുണ്ടാകുന്നു. എന്നാൽ ഇത് ഉണ്ടാക്കുന്ന കർഷകന്റെ പവറാണോ? അല്ല അല്ല. കാരണം അടക്കയിൽ നിന്ന് കവുങ്ങുണ്ടാവുക എന്ന നിയമം, അല്ലെങ്കിൽ തേങ്ങയിൽ നിന്ന് തെങ്ങുണ്ടാവുക എന്ന നിയമം ഈ കർഷകൻ ഉണ്ടാക്കിയതാണോ? ഈ തൊട്ടിൽ പാലം ഈ ഏരിയയിലെ തേങ്ങയും അതേപോലെ കുറെ അപ്പുറം ചെന്നാൽ മറ്റൊരു പ്രദേശത്തെ തേങ്ങയും തമ്മിൽ അതിന്റെ മൂല്യത്തിന് വ്യത്യാസമുണ്ട്. അതുൾക്കൊള്ളുന്ന അതിന്റെ കണ്ടൻസിന് വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം ആരുണ്ടാക്കിയതാണ്? ഏതെങ്കിലും ഒരു കർഷകൻ അവകാശവാദമുണ്ടോ? ഇല്ലല്ലോ. ഇങ്ങനെ ഓരോ നാട്ടിന്റെയും ഓരോ ഘടനയും ഈ ഘടന സൂചിപ്പിക്കുന്ന രീതിയിൽ ഈ ഫക്കീർ ചോദിച്ചു, നിങ്ങളാണോ ഭരണാധികാരി? നിങ്ങൾ കരുതുന്നത് വലിയ ഭരണാധികാരിയാണെന്നല്ലേ? ഈ ചിന്ത വെച്ച് പോയാൽ നിങ്ങൾക്ക് ഭരണാധികാരിയെ കാണാൻ പറ്റുമോ? എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എടുക്കുന്ന ഈ പണിയാണ് ജുനൂന്, അഥവാ അധികാരിയെ മനസ്സിലാക്കാത്ത അധികാരിയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ. ഇതാണ് ശരിയായ ഭ്രാന്ത്. ഇതും കൂടെ പറഞ്ഞു വന്നാൾ തിരിച്ചുപോയി. അടുത്ത ദിവസം ഇങ്ങനെ സിംഹാസനത്തിൽ ഇരുന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്, പരാതികൾ കേൾക്കുകയാണ്, അതുപോലെ പുകയ്ത്തലുകൾ കേൾക്കുകയാണ്. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ ഒരു ഫക്കീർ അപ്രതീക്ഷിതമായി കടന്നു വരുന്നു. സമ്മതം ചോദിക്കാതെ കടന്നു വന്ന ഫക്കീറിനോട്, എന്താണ് നിങ്ങൾ പാറാവുകാരുടെ സമ്മതം ചോദിക്കാതെ കടന്നു വന്നതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മറുചോദ്യം, അല്ല ഇത് സത്രമല്ലയോ? സത്രോ യാത്ര പോകുന്ന ആൾക്കാർക്ക് ഇടക്ക് കയറി താമസിക്കാനുള്ള കേന്ദ്രം അതല്ലേ ഇത്? രാജാവിന് ചൂടായില്ല. സത്രത്തിന്റെ മുമ്പിൽ ഇതുപോലെ പട്ടാളക്കാരിരിക്കോ? ഇങ്ങനെ സിംഹാസനം ഉണ്ടാവോ? അദ്ദേഹം ചോദിച്ചു, നിങ്ങളെ പേരാണ് ഇബ്രാഹിം, നിങ്ങളെ പിതാവിന്റെ പേരെന്താ? പിതാവിന്റെ പിതാവിന്റെ പേരെന്താ? ഒക്കെ പറഞ്ഞു. അങ്ങനെ ഇത് നിർമ്മിച്ചതാരാ? വലിയാപ്പാന്റെ വലിയാപ്പാന്റെ വലിയാപ്പയാണ് ഇത് നിർമ്മിച്ചത്. അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞ് പടുത്താണ്, അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞ് പടുത്താണ്. ഇത് തന്നെയല്ലേ ഞാൻ സത്രം എന്ന് പറഞ്ഞത്? ഓരോരുത്തരുടെ സമയമായാൽ അവര് യാത്ര പോവുക, അടുത്ത ആൾക്കാർ താമസിക്കുക, അതല്ലേ സത്രം? ഇത് വന്നു അയാളും തിരിച്ചുപോയി. ഇബ്രാഹിം അബ്നു മദ്ഹം റളിയല്ലാഹുവിന്റെ മനസ്സിൽ തട്ടി, ശരിയാണല്ലോ, ഇത് സത്രത്തിന്റെ പ്രാധാന്യമല്ലേ ഇതിനുള്ളൂ? ഇതല്ലേ ഞാൻ സിംഹാസനമെന്ന് കരുതുന്നത്? സ്വസ്ഥത നഷ്ടപ്പെടാൻ തുടങ്ങി, ചിന്തകൾ പേമാരി പോലെ പെയ്തിറങ്ങാൻ തുടങ്ങി. സമാധാനത്തിന് വേണ്ടി കാട്ടിൽ വേട്ടയാടാൻ ചെന്നു. വേട്ടയാടാൻ വേണ്ടി കാട്ടിലെത്തിയപ്പോൾ അതിലേറെ വലിയൊരു അത്ഭുതം സംഭവിച്ചു. കയ്യിൽ കരുതിയിരുന്ന പത്തിരിപ്പൊതി അതൊരു കാക്ക വന്ന് കുത്തിപ്പറിച്ചു കൊണ്ടുപോയി. അപ്പയാണ് ബഹുമാനപ്പെട്ടവർ കൂടുതൽ പെട്ടെന്ന് പരിഭ്രാന്തനാകുന്നത്. കാരണം കാക്ക വലിയ കൗശലമുള്ള ഒരു ജീവിയാണ്. ചെറിയ മക്കളുടെ കയ്യിൽ നിന്ന് പത്തിരിയോ അപ്പമോ ഒക്കെ കൊത്തിപ്പോയേക്കാം. പക്വതയും പാകതയും ഉള്ള പ്രായം ചെന്നവരിൽ നിന്ന് ഒരിക്കലും കാക്ക അങ്ങനെ കൊത്തുകയില്ല. ഇവിടെ അത് സംഭവിച്ചു. രണ്ടാമത്തൊരു കാര്യം എന്താണെന്നോ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബിനു അദ്ഹം റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിൽ മനസ്സിലാക്കിയ വലിയൊരു തത്വമാണ്, കാക്ക മനുഷ്യരിടപഴകുന്ന സ്ഥലത്താണ് കൂടുതലും താമസിക്കുക, മനുഷ്യരിടപഴകാത്ത സ്ഥലത്ത് കൂടുതൽ കാക്ക ഇടപഴകുകയില്ല. ഇവിടെ ഇത് രണ്ടും വിപരീതമായി സംഭവിച്ചു. അപ്പോഴാണ് കാക്ക പറന്നുപോയ ദിശയിലേക്ക് ഇബ്രാഹിം അബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തന്റെ കുതിരപ്പുറത്ത് ചാടിക്കയറി യാത്ര ചെയ്തു പിന്നാലെ ചെന്നു. വലിയ കാട്ടിന്റെ അഗാന്തമായ അതിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നപ്പോ അത്ഭുതം കാണുകയാണ്. രണ്ട് കൈയും രണ്ട് കാലും പിടിച്ചു ബന്ധിച്ച് കിടക്കുന്നൊരു മനുഷ്യൻ ആ മനുഷ്യന്റെ നെഞ്ചിലേക്ക് ചെന്നിരുന്നിട്ട് കൊത്തിക്കൊണ്ടുപോയ ഈ പത്തിരികൾ കാക്ക നുറുങ്ങ് നുറുങ്ങായി പീസ് പീസാക്കിയിട്ട്
ആ മനുഷ്യന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. ആ മനുഷ്യനത് അത്രയും കഴിക്കുകയാണ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ടവരുടെ മനസ്സിലേക്ക് ഒന്നുകൂടി ചിന്ത ഉറച്ചു പോയി. ചോദിച്ചു നോക്കുമ്പോ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു, സമ്പന്നനായിരുന്നു. ഒരു വിഭാഗം കൊള്ളക്കാർ അദ്ദേഹത്തെ കൊള്ള ചെയ്തിട്ട് അദ്ദേഹത്തിനെ കൊണ്ടുവന്നി കാട്ടിന്റെ ഉള്ളിലിട്ടതാണ്. അദ്ദേഹം പറയുന്നത് ഇന്നേക്ക് 7 ദിവസമായി, പക്ഷേ വിശക്കുന്ന സമയമാകുമ്പോ ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞാൽ അപ്പോഴേക്ക് അല്ലാഹു എനിക്ക് ആവശ്യമായ ഭക്ഷണം എത്തിച്ചു തരുന്നുണ്ട്. ഈ പക്ഷി എന്റെ വായിലേക്ക് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു തരുന്നുണ്ട്. ഇബ്രാഹിം ഇബ്ന് അദ്ഹം റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, എന്റെ മസിൽ പവർ ശക്തമാണ്, എനിക്ക് യാത്ര ചെയ്യാൻ എന്റെ കഴിയിൽ നിന്ന് ഏറ്റവും വളരെ ഭദ്രമായ കുതിര എന്ന വാഹനമുണ്ട്. പ്രൊട്ടക്ഷൻ തരാനും ഏത് തരം ഹെൽപ്പിന് വേണ്ടിയും എനിക്ക് പട്ടാളം എന്റെ കൂടെയുണ്ട്, വലിയ അധികാരം എനിക്ക് പിൻബലമുണ്ട്. പക്ഷേ എന്റെ കൊട്ടാരത്തിൽ വെച്ച് ഞാൻ പാചകം ചെയ്യിപ്പിച്ച ഭക്ഷണം എനിക്കെന്റെ റബ്ബ് തടഞ്ഞപ്പോൾ അത് കഴിപ്പിക്കാൻ എന്റെ കുതിരയെ കൊണ്ട് പറ്റിയോ, എന്റെ പട്ടാളത്തു കൊണ്ട് സാധിച്ചോ, എന്റെ പരമാധികാരം കൊണ്ട് കഴിഞ്ഞോ, എന്റെ മസിൽ പവർ കൊണ്ട് എനിക്ക് സാധിച്ചോ? ഇല്ല ഇല്ല. ഒരാളുമില്ല, അവൻ മാത്രമാണ് ഭരണാധികാരി എന്ന് മനസ്സിലെന്നുറച്ചു. അതേ ഈ കാട്ടിന്റെ ഉള്ളിലൊന്ന് തിരിയാനും ഒന്ന് മറയാനും ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും സാധിക്കാത്ത ഈ വിഷണ്ണനായ ഈ ശയ്യാവലംബിയായ മനുഷ്യന് കൊട്ടാരത്തിൽ പാചകം ചെയ്ത ഭക്ഷണം കഴിപ്പിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചപ്പോൾ അത് തടയാൻ ഒരു അധികാരിക്കും ഒരു കൊള്ളക്കാരനും സാധ്യമല്ല. ഈ അധികാരിയുടെ കക്ഷിയല്ലേ ആകേണ്ടത്? അവന്റെ സ്വന്തക്കാരനല്ലേ ആകേണ്ടത്? ആ റബ്ബ് അംഗീകരിച്ചൊരു മനുഷ്യനല്ലേ ആകേണ്ടതെന്ന് തീരുമാനിച്ചപ്പോ ഇനി പ്രൗഢിയുടെയും ഈ ആഡംബരത്തിന്റെയും സിമ്പലുകൾ എന്റെ ശരീരത്തിൽ വേണ്ടെന്ന് തീരുമാനിക്കുകയും അധികാര സൂചകമായി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയിട്ട് തന്റെ അടിമയായിരുന്നൊരു മനുഷ്യന് ദാനം കൊടുക്കുകയാ? ആ മനുഷ്യനിൽ നിന്ന് പകരം അദ്ദേഹത്തിന്റെ അടിമത്വത്തിന്റെ സൂചകങ്ങളായ ഭക്ഷണം ആ വസ്ത്രം വാങ്ങിയിട്ട് ധരിക്കുകയാ? ഉടനെ യാത്ര ചെയ്യുകയായില്ല, ഹറമില്ല. പറഞ്ഞു കൊടുക്കാം, മോനെ എല്ലാം ഈ ദുനിയാവിന്റേതെല്ലാം ഇത് അർത്ഥശൂന്യമാണ് എന്ന് ബോധ്യപ്പെട്ടൊരു സന്ദർഭം അർത്ഥപൂർണമായ ഒരു റബ്ബിനെ സമ്പാദിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവനായി ഇബ്രാഹിം. ഈ ഇബ്രാഹിമിന് സന്തോഷമുണ്ടായത് എപ്പോഴാണെന്നറിയോ? 3 ഘട്ടങ്ങൾ പറഞ്ഞു കൊടുത്തതിലൊന്ന്, ഇതിലൊന്ന്, ഒരു സമയം കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. കൂടെയുള്ള യാത്രക്കാർ തുർക്കികളാണ്. തുർക്കികളായ യാത്രക്കാരൊക്കെ കപ്പലിൽ കൂടെ യാത്ര ചെയ്യുമ്പോ ആ കൂട്ടത്തിൽ രസികനായ ഒരു മനുഷ്യൻ, അദ്ദേഹം രസത്തിനു വേണ്ടി ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടി പ്രത്യക്ഷമായ കാഴ്ചയിൽ ഭ്രാന്തനായ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ അഴുകിയിട്ട് നാറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ഭ്രാന്തൻ. ആ ഭ്രാന്തനായ മനുഷ്യന്റെ തലമുടികൾ പിടിച്ച് ശക്തമായി ഉലച്ചിട്ട് തലയിൽ നിന്നും മുടി പറഞ്ഞു പോരും വിധം പിടിച്ചു പറിച്ച് കാണിക്കുകയാ. എന്തിന്? ആൾക്കാരെ ചിരിപ്പിക്കാൻ. അദ്ദേഹം കമന്റ് പറയുകയാ, ഞങ്ങളെ തുർക്കിയിൽ ഒരു ചികിത്സയുണ്ട്, അതിങ്ങനെയാ. ആൾക്കാരെ ആർത്ത് ചിരിക്കുകയാ. ആരെങ്കിലും ഒരു മനുഷ്യന്റെ തലയിൽ നിന്ന് തലമുടി ഇത്ര ശക്തമായി പിടിച്ചു വലിച്ചാൽ വേദനിക്കുമെന്ന് പറയാൻ ആരുമില്ല. ഈ ഭ്രാന്തന് വേണ്ടി പറഞ്ഞിട്ട് എന്താ കാര്യം?
ആര് കേൾക്കാനാ? ഈ ഭ്രാന്തന് വേണ്ടി പറഞ്ഞതിന്റെ പേരിൽ എവിടെയാ എനിക്ക് തിരിച്ചൊരു ശുക്ര ലഭിക്കാനുള്ളത്? അതുകൊണ്ട് എല്ലാവരും അതിൽ ആസ്വദിക്കുകയാണ്. ആ ഭ്രാന്തനെ പരിഹസിക്കുകയും അക്രമിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നതിൽ എല്ലാവരും ആസ്വദിക്കുമ്പോ എന്റെ മനസ്സിൽ ലക്ഷ്യം വെച്ച ലക്ഷ്യം ഞാൻ നേടി. അള്ളാഹുവേ, ഇപ്പൊ എനിക്ക് പരിഗണിക്കുന്നവനായുള്ളൂ. എന്റെ ചുറ്റിലുള്ള സഹജീവികളായ എല്ലാവരും എന്നെ അവഗണിച്ച സമയം എന്നെ പരിഗണിക്കുന്നവനും ഞാൻ പരിഗണിക്കുന്നവനും ഇവരാരുമില്ല. ഇവരാരിലും എനിക്ക് പ്രതീക്ഷയില്ല. അവർക്കാർക്കും എന്നിലും പ്രതീക്ഷയില്ല. എന്റെയും റബ്ബിന്റെയും ഇടയിൽ ഈയൊരു കക്ഷിയില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഏറ്റവും ആനന്ദിച്ച സമയം, ഏറ്റവും സന്തോഷിച്ച സമയം. രണ്ടാമത്തെ ഘട്ടം ഏതാണെന്നറിയോ? രണ്ടാമത്തെ ഘട്ടം അതേ ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, ഞാൻ ഒരിക്കൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര ചെയ്യുന്ന സമയം ഒരു പള്ളിയിൽ കയറുകയാണ് രാത്രി ഇശ നിസ്കരിക്കാൻ. ആ പള്ളിയിൽ കയറുമ്പോ തണുപ്പ് ശക്തമാണ്. ഇനിയും പുറത്തിരുന്നാൽ ശരീരത്തിലെ രക്തം കട്ട പിടിച്ച് വല്ല അപകടവും സംഭവിക്കാൻ സാധ്യതയുള്ള ശക്തമായ തണുപ്പാണ്. ഇശാഖ നിസ്കാരത്തിന് ശേഷം മുഖദ്ദിനോട് ചോദിച്ചു, എനിക്ക് ഇവിടെ കിടക്കാൻ സമ്മതം തരുമോ? അദ്ദേഹം വിസമ്മതം അറിയിച്ചു. രണ്ടാമത് ചോദിച്ചപ്പോ അദ്ദേഹം ദേഷ്യപ്പെട്ടു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ വീണ്ടും ചെന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന് ദേഷ്യം അടക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ഇബ്രാഹിം ചവിട്ടിയെന്ന് തെറുപ്പിച്ചു. മറിഞ്ഞു വന്ന് പുറത്തേക്ക് വന്ന് വീണു. എഴുന്നേറ്റ് ചെന്ന് അടുത്തുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ചായ വെക്കാനി പോലെയുള്ള ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു, അയാൾ അടുത്ത് ചെന്ന് സലാം പറഞ്ഞപ്പോ അയാളും പരിഗണിക്കുന്നില്ല. ആരും പരിഗണിക്കാത്തൊരു സമയം. അപ്പോഴാണ് എന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടായത്. പക്ഷേ അതിനോട് ചേർന്ന് മറ്റൊരു സംഭവമുണ്ടായി. ഈ സലാം പറഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ സലാം മടക്കി. സലാം മടക്കിയപ്പോ ഇബ്രാഹിം അദ്ദേഹം റസൂലുള്ളാഹിനോട് ചോദിച്ചു, കുറെ മുമ്പാണ് ഞാൻ നിന്നോട് സലാം പറഞ്ഞത്, ഇത്ര സമയം കഴിഞ്ഞിട്ട് നീ സലാം മടക്കാനുള്ള കാരണം എന്താണ്? അപ്പോഴാണ് അയാള് പറയുന്നത്, ഞാനൊരു മുതലാളിയുടെ തൊഴിലാളിയാണ്. അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്യുമ്പോ അതിനിടയിൽ മറ്റൊരാളെ ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റൂല. ഞാൻ നിങ്ങളെ സലാം മടക്കിയിട്ട് അശ്രദ്ധ കാണിച്ചാൽ മുതലാളിയുടെ മുമ്പിൽ ചെയ്യുന്ന തൊഴിലിന് ഭംഗം വന്നുപോയാൽ എന്റെ ശമ്പളം എനിക്ക് അനുവദനീയമായി കൊള്ളണമെന്നില്ല. അപ്പൊ ഇബ്രാഹിം റസൂലുള്ളാഹിന് മനസ്സിലായത് ചില്ലറക്കാരനല്ല. ബഹുമാനപ്പെട്ടവരടുത്തത് ചോദിച്ചു, ഞാൻ സലാം പറയുമ്പോ നിങ്ങൾ അപ്പുറം നോക്കുന്നുണ്ട്, ഇപ്പുറം നോക്കുന്നുണ്ട്, തിരിഞ്ഞും മറിഞ്ഞും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ കാരണം എന്താണെന്ന് പറയാവോ? ആ മനുഷ്യൻ പറഞ്ഞു, അത് മറ്റൊന്നുമല്ല, അസ്രായേൽ വല്ല ഭാഗത്തിലൂടെയും വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. ബഹുമാനപ്പെട്ടവര് ചോദിച്ചു, അസ്രായേല് വരുന്നതിന് നിങ്ങൾക്ക് എന്താ ഛേദം? അപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അതിന്റെ കാരണം 20 വർഷമായി ഞാൻ അള്ളാഹുവിനോട് ഒരു വിഷയം ആവശ്യപ്പെട്ടിട്ട് ആ ആവശ്യം നിറവേറ്റാതെ എന്നെ മരിപ്പിക്കരുതെന്ന് ഞാൻ അള്ളാഹുവിനോട് കരാറ് ചെയ്തിട്ടുണ്ട്. ആ കരാറ് വീട്ടുന്നതിന്റെ മുമ്പ് മരിപ്പിച്ചു കളയുമോ എന്നാണ് ഞാൻ നോക്കുന്നതിന്റെ മാന. ഇബ്രാഹിമുബിന് അദ്ദേഹം അള്ളാഹു എന്ന് ചോദിച്ചു, എന്താണ് നിങ്ങളെ കരാറിലെ മർമ്മം എന്താണ്? അത് മറ്റൊന്നുമല്ല, അള്ളാഹുവിന്റെ വിലായത്തിന്റെ അഹലുകാരായ മഹാന്മാർ, ആ മഹാന്മാരിൽ വലിയ കാലയളവിനിടയിൽ വലിയ സ്ഥാനമുള്ളൊരു മഹാൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ആ മഹാന്റെ പേരാണ് ഇബ്രാഹിമുബിന് അദ്ദേഹം. ആ മഹാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ വിലായത്തിന്റെ പദവിയുള്ളവരിലും ഏറ്റവും ഉന്നതനാണ്. ആ മഹാൻ അള്ളാഹുവിനെ സ്നേഹിച്ചു. അള്ളാഹു ആ മഹാനെ സ്നേഹിച്ചു. ആ മഹാനെ ഒന്ന് കാണിച്ചിട്ടേ എന്നെ നിന്നിലേക്ക് വിളിക്കാവൂ എന്ന് ഞാൻ അള്ളാഹുവിനോട് കരാർ ചെയ്തിട്ടുണ്ട്.
ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ നിങ്ങളെ ദുആ സ്വീകരിച്ചു കഴിഞ്ഞു, ഞാനാണ് ഇബ്രാഹിമിന് അദ്ദേഹം പറഞ്ഞു തീർന്നപ്പോ അദ്ദേഹം മാറിയെങ്ങ്